അപ്പൊ ഗീതു ലാലേട്ടന്റെ വലിയൊരു ഫാനാന്ന് കേട്ടിട്ടുണ്ട്. അപ്പോ ലാലേട്ടനെ അയക്കാൻ വേണ്ടിട്ട് ഒരു ചിത്രം ഒക്കെ തയ്യാറാക്കിയിരുന്നു അല്ലേ? അപ്പൊ അതിനെ കുറിച്ച് എന്താണെന്ന് അറിഞ്ഞാ കൊള്ളാം. ഹൈ ഫ്രണ്ട്സ്, അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ ആം സജിത് വിശ്വാസം, സജിത് ഭക്തൻ ചാനൽ. ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വരാണ്. എന്താണ് ഇന്നത്തെ വിശേഷം എന്ന് വെച്ചാൽ അതൊരു സസ്പെൻസ് തന്നെയാണ്. നമുക്കൊരു വിശിഷ്ട അതിഥി തന്നെയുണ്ട് നമ്മളോടൊപ്പം. അത് എന്താണെന്നൊക്കെ നമുക്ക് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ കിട്ടാതെ സബ്സ്ക്രൈബ് ബട്ടണുണ്ട്, അത് പ്രസ് ചെയ്യണം. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ ചെയ്യുന്ന തുടർന്നുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ എല്ലാവരെയും കാഴ്ചകളിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നമുക്ക് അതിലേക്ക് പോകാം. നമ്മൾ കോഴിക്കോട് ജില്ലയിലെ ബെജിരൂർ എന്ന് പറഞ്ഞ കക്കോടി ഗ്രാമപഞ്ചായത്തിലെ ബെജിരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ വിശിഷ്ട അതിഥിയുടെ വീട്. അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ പോകാം. അപ്പൊ നമ്മൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കക്കോടി ഗ്രാമപഞ്ചായത്തിലെ ബെജിരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെയുള്ള ഇപ്പോൾ വടക്കേടത്ത് സുനിൽകുമാർ എന്ന് പറഞ്ഞ സാറിന്റെ വീട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പൊ അവിടെ എന്താണ് ഒരു വിശേഷം ഇപ്പൊ നടക്കുന്നത്? അവിടെ ഒരു വലിയൊരു അത്ഭുതം സംഭവിച്ചിരിക്കുകയാണ്. നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് ഇപ്പോൾ ചർച്ച ചെയ്യാം. നമസ്കാരം, എന്താണ് പേരെന്തായിരുന്നു? ഓക്കെ. അപ്പോ സംഗീത, നമ്മളിപ്പോ സംഗീത ഇപ്പോൾ ലോകത്തിന്റെ വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു അവാർഡിന് തന്നെ പറയാം അല്ലേ? അപ്പൊ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേടിയിരിക്കുകയാണ്. അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് സജിത് ഭക്തൻ യൂട്യൂബ് ചാനൽ വന്നതാണ്. അപ്പൊ നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഹൈ ഫ്രണ്ട്സ്, അപ്പൊ നമ്മളെ മുന്നിൽ സംഗീത, ഗീതു എന്നാണ് സംഗീതനെ വിളിക്കാറ്. കുടുംബത്തിലെ ഓമനപ്പേരാണ് ഗീതു. അപ്പൊ നമ്മുടെ കരിക്കറി രൂപശ്രീ കൃഷ്ണേട്ടൻ എന്ന് പറയും. കൃഷ്ണേട്ടന്റെ കൊച്ചുമകളാണ് രൂപശ്രീ എന്ന് പറഞ്ഞ മകളുടെ മകളാണ്. അപ്പോ സുനിൽകുമാർ എന്നാണ് അച്ഛന്റെ പേര്. അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം. അത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും ആണ് നേടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് പോവാം. നമസ്കാരം സംഗീത. അപ്പോ സംഗീതക്ക് വലിയൊരു പ്രശസ്തി ഉള്ള ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോ ഇതിനെ കുറിച്ചിട്ട് സംഗീതക്ക് എന്താണ് പറയാനുള്ളത്? എന്താണ് ഇതിന് പ്രചോദനമായത്? ഇതുപോലെ ഒരു അവാർഡ് കിട്ടുന്ന എപ്പോഴെങ്കിലും ഗീതുവിന് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല, ഇങ്ങനൊരു സംഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ലയോ. ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഒരു ദിവസം എന്തായാലും ഇപ്പൊ കോളേജ് ഒക്കെ ക്ലാസ് ഒക്കെ കുറവാണ്. അപ്പൊ ആ ഒരു രീതിക്ക് ഇങ്ങനെ ഫോൺ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ദിവസം എന്തോ ഒരു ഇതില് ഞാൻ ഫുൾ ഡിപ്രഷൻ അടിച്ചൊരു ടൈം ഉണ്ടായിരുന്നു കോവിഡ് സമയത്ത്. എനിക്ക് എവിടേക്കും ഇങ്ങനെ പറന്ന് നടക്കുന്നതിനെ പിടിച്ചിട്ട് കൂട്ടിലടച്ച ഒരു പക്ഷിനെ പോലെ ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് കംപ്ലീറ്റ്ലി ഡിപ്രഷനായി. അപ്പൊ ആ ഒരു രീതിക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം, ലൈഫൊക്കെ കംപ്ലീറ്റ് പോയി എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്ത് എന്തോ ഒരു ദിവസം ഉച്ചക്ക് തോന്നിയൊരു തോന്നലാണ്, ആ എന്തെങ്കിലും ഒന്ന് ചെയ്യണം, ഇങ്ങനെ വന്നിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്താ പറയുക, കോളേജിലൊക്കെ ഇങ്ങനെ പ്രോഗ്രാംസിനൊക്കെ നിൽക്കും. അപ്പോൾ അതിൽ ഫസ്റ്റ് സെക്കൻഡ് അങ്ങനത്തെ രീതിയിൽ ഇങ്ങനെ സ്കൂൾ ആ ഒരു ടൈം മുതലേ ഇങ്ങനെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ നിൽക്കായിരുന്നു. എല്ലാത്തിനും ഞാൻ കയറി നിൽക്കും. മൈക്ക് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ആ ഒരു രീതിക്ക് ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ എന്തെങ്കിലും ഒന്ന് ഒരു തേർഡ് കിട്ടിയാലും ഞാൻ ഹാപ്പി ആയിരുന്നു. അപ്പോൾ അത് കിട്ടിയ സമയത്ത് എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്ന സമയത്ത് ഞാൻ ആദ്യം തന്നെ അമ്മച്ചനെ വിളിച്ചു പറയും, ഇങ്ങനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അമ്മച്ചനാണ് ഇതിന്റെ കാരണം. സത്യം ഞാൻ പറയാലോ, ഇന്ത്യ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ മുന്നോട്ടേക്ക് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. പപ്പ ഭയങ്കര സപ്പോർട്ടാണ്. അമ്മ ആണെങ്കിൽ ആരാണെങ്കിൽ ഭയങ്കര സപ്പോർട്ടാണ്. പക്ഷേ അമ്മച്ചനാണ് മെയിൻ റീസൺ. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ സെക്കൻഡ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അമ്മച്ചനെ പറയും ഫസ്റ്റ് ഇല്ലാലോ എനിക്ക് എന്നുള്ള രീതിയിൽ അമ്മച്ചൻ പ്രോത്സാഹിപ്പിക്കുന്നതാണ്, അല്ലാണ്ട് എന്നെ നിരാശപ്പെടുത്തുന്നു. അപ്പൊ ആ രീതിക്ക് പ്രോത്സാഹിപ്പിക്കുന്ന സമയത്ത് അത് ഫസ്റ്റ് മേടിച്ചിട്ട് അടുത്ത പ്രാവശ്യം കാണിച്ചു അങ്ങനെ പറയുമ്പോഴാണ് ശരിക്കും പ്രോത്സാഹനം. ശരിക്കും അത് അങ്ങനെ തന്നെയാണ്, അമ്മച്ചനാണ് മെയിൻ റീസൺ. ഞാൻ സത്യം പറഞ്ഞാണെങ്കിൽ ഈ ഒരു സംഭവം എനിക്ക് കിട്ടിയ സമയത്ത് ഞാൻ ഹാവു അമ്മച്ചനോട് ഒരു പറയാനുള്ള ഒരു വലിയൊരു കാര്യമായല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ ആദ്യം മൈൻഡിൽ കണ്ടത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായി ഇതൊരു വലിയ സംഭവമാണ്, ഇത് വലിയൊരു കാര്യമാണെന്നുള്ള എനിക്ക് മനസ്സിലാവുന്നത് പിന്നെയാണ്. അപ്പൊ നാട്ടിലൊക്കെ എല്ലാവരും ഇതിനെ കുറിച്ച് അറിഞ്ഞോ? ഗീതു നാട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ആർക്കും ഒന്നും അറിയൂല. സത്യത്തിൽ ഗീതു ഇത് ആരോടും പറയാതെ ഇങ്ങനെ മുടി വെച്ച പോലെയാണ് സംഭവം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വേറെ ഞാൻ വീട്ടില് പറഞ്ഞു,
അങ്ങനെ പിന്നെ ഞാൻ പോസ്റ്റ് ഇടുന്നേരം ആരെങ്കിലും ഒക്കെ കാണുകന്നല്ലാണ്ട് വേറെ അധികം ആർക്കും ഇങ്ങനെ ഒരു സംഭവം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നോ എന്താ ഈ സംഭവം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ ഉള്ള ആർക്കും മനസ്സിലായില്ല. ഞാൻ ഇവിടെ അമ്മേന്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോ അമ്മ ആഹാ അത് കിട്ടി എന്താ ഇത് സംഭവം ആ ഒരു മൈൻഡിലാണ് അമ്മ വന്ന്. പക്ഷെ ഞാൻ അമ്മച്ചനോട് പറഞ്ഞ സമയത്ത് അമ്മച്ചന്റെ ഫേസ് ഞാൻ കണ്ടായിരുന്നു. അമ്മയ്ക്ക് വലിയ സന്തോഷമായി. അമ്മക്ക് വലിയ സന്തോഷമായി. മാമനും മാമന് വിദേശത്താണല്ലോ ഇപ്പോൾ ഉള്ളത്. വിദേശത്താണ് മാമന്. ആ ഒരു ടൈമിൽ ഇവിടെ ഇല്ല എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. ഞാൻ അവ വിളിച്ച് അതേപടി ഞാൻ പറഞ്ഞായിരുന്നു. മാമി വിഷ് ചെയ്തു. പിന്നെ എന്റെ ഏട്ടുണ്ട് വിനീഷ് ഏട്ടൻ. പിന്നെ എന്റെ ബ്രദേഴ്സ് ഉണ്ട്, സച്ചു അനിയൻ ഉണ്ട്. അപ്പൊ അവനൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ കുറെ ആൾക്കാരുണ്ട്, എന്റെ ഏട്ടന്മാര് കസിൻസ് കണ്ടമാന ആൾക്കാരുണ്ട്, മാമന്മാര്, അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു. ഭയങ്കര സപ്പോർട്ടാണ്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാര്യം പറയാലോ, ഇനി ഉള്ള കുട്ടികളോട് എനിക്ക് പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ, നമ്മള് പാരന്റ്സിന് പാരന്റ്സിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യമുള്ളൂ. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു കാര്യം ഇന്ന് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അടുത്ത ആഴ്ചത്തേക്ക് എന്നുള്ള രീതിക്ക് ഒരിക്കലും വെക്കരുത്. അല്ലെങ്കിൽ നമ്മൾ അടുത്ത പ്രാവശ്യം ചെയ്ത് അവർക്ക് കാണിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ടൈം ഉണ്ടല്ലോ, ഒരിക്കലും ഇല്ല. ആ ടൈം എന്ന് പറഞ്ഞിട്ട് വിചാരിക്കുന്ന സമയത്ത് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും ഒരു കാര്യവും നടക്കില്ല. അത് ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്. ഈ കോവിഡിന്റെ സമയത്ത് ഡിപ്രഷൻ അടിച്ചപ്പോ ഞാൻ അന്ന് ചിന്തിച്ചിട്ടെങ്കിൽ ഇതെന്നോ എനിക്ക് കിട്ടണ്ടായിരുന്നു എന്നൊരു തോട്ട്, എന്ന് വെച്ചാൽ ഇതായിട്ട് പറയല്ല, പക്ഷെ ഞാൻ അന്ന് ശ്രമിച്ചായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് എനിക്ക് അന്നേ ഒരു ഇത് വന്നിട്ട് പിന്നെ ആ ഡിപ്രഷൻ അടിക്കേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ലായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോ ഇനിയുള്ള ആൾക്കാരോട് എന്താണ് ഇതിനെ പറ്റിട്ട് അന്വേഷിക്കുക, ഒരു നമ്മളെ പേരിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി വെക്കാം, നാളെ മറ്റന്നാൾ ആരാ ഉണ്ടാവും എന്നൊന്നും പറയാനാവില്ല. അപ്പൊ ആ രീതിക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്തു വെക്കാം. ഓർക്കണം, പിറ്റേ ദിവസത്തേക്ക് നമ്മൾ ഓർക്കണം എന്തായാലും എന്താണ് നമ്മള്, എന്താണ് പോയി ആര് പോയി കഴിഞ്ഞാലും ആ കുട്ടി അങ്ങനെ ചെയ്തായിരുന്നു, അതങ്ങനെ പറയാനേ ഒരു ചാൻസ് ഉണ്ടാക്കി കൊടുക്കണം. മുത്തച്ഛനൊക്കെ ഒരുപാട് കലാപരമായിട്ട് ആ മേഖലയിലൊക്കെ പ്രവർത്തിച്ച് പ്രഗത്ഭയുള്ള ഒരാളായിരുന്നു ശ്രീ ആർ അരീക്കര രാജവെച്ചന്റെ മുത്തച്ഛൻ. ശാസ്ത്രീയ സംഗീതം എന്നുള്ള ഒരു സ്ഥലത്തേക്ക്, എന്താ പറയുക, ആ ഒരു ലോകത്തേക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർമോണിയം, ശാസ്ത്രീയ സംഗീതം, ഹാർമോണിയം ഒക്കെ ആയിട്ട് എനിക്കൊരു ഒരു ബന്ധം തന്നെ ഉണ്ടാക്കി തന്നത് എന്റെ അമ്മച്ചനായിരുന്നു. അമ്മേന്റെ അച്ഛൻ, അമ്മേന്റെ അമ്മച്ചൻ. വലിയ ഭയങ്കര വിഷമാണ്, അവരൊന്നും ഇല്ലാത്തത് ഭയങ്കര വിഷമാണ്. അവര് മാമനാണെങ്കിലും അമ്മേന്റെ മാമനാണെങ്കിലും ഭയങ്കര സപ്പോർട്ടാണെങ്കിൽ അവിടെ പോയിട്ട് ഇത് കാര്യം പറയാൻ വേണ്ടി പറ്റിയില്ല. കാരണം വെച്ചാൽ കോവിഡിന്റെ സിറ്റുവേഷൻ ആണ്. ഞാൻ അതിന് ശേഷം ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. അപ്പോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാരും ഉള്ള സമയത്ത് ഇതൊരു കാര്യം ഇതിനെപ്പറ്റി എനിക്കൊന്ന് ഈ ഒരു കാര്യത്തിന് എനിക്ക് ആഘോഷമാക്കാൻ വേണ്ടിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല. കാരണം വെച്ചാല് ഒരു സമയത്ത് കോവിഡ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങൾ, പക്ഷെ ആഘോഷമാക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ എല്ലാരും ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ അവരവരേതായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാക്കി വെക്കുക. എന്ന് വെച്ചാൽ നാളെ രാവിലെ നമ്മൾ ആരുണ്ടാവും എന്ന് പറയാനാവില്ല. അപ്പോ നമ്മക്കായിട്ടൊരു ലോകം നമ്മളായിട്ട് തുറന്നു വെക്കുക, അത്ര മാത്രമേ പറയാം. ഓക്കെ, താങ്ക് യു. അപ്പൊ ഗീതുവിന്റെ ഈ സന്തോഷം എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുക്കട്ടെ. അപ്പോ യൂട്യൂബ് ചാനലുകളും മറ്റ് പത്ര മാധ്യമങ്ങളും നമ്മളെ ടി വി ചാനലുകളും ഒക്കെ ഗീതുവിന് എല്ലാവിധ പ്രോത്സാഹനങ്ങളും തരട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോ ഒരുപാട് നന്ദി, നമസ്കാരം. ഇനി നമുക്ക് വേണ്ടിയിട്ട് ഗീതു എന്താണോ ഈ അവാർഡിന് അർഹമായത് അത് നമുക്ക് നോക്കാം. അപ്പൊ ഗീതു, ഇങ്ങനെയൊരു മത്സരീനം ഇപ്പോ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ എത്താൻ, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, അപ്പൊ അതിലേക്ക് ഈ ഒരു ഇനം, ഒരു ഐറ്റം, അപ്പൊ എങ്ങനെയാണ് ഗീതു ആ ഒരു ഇനത്തിലേക്ക് എത്തിപ്പെട്ടതെന്നാണ് ഇനി ചോദിക്കാനുള്ളത്. കറക്റ്റിണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടുന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനിതൊരു നമ്മൾ ഉണ്ടാവില്ലേ, എന്തേ ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ അത് പാളി പോകരുത്, അപ്പൊ അത് കറക്റ്റായിട്ട് വരണം എന്നുള്ള രീതിക്ക് ജസ്റ്റ് ഒരു സാമ്പിൾ ഒന്ന് നമുക്ക് അയച്ചു നോക്കാം, ആ ഒരു രീതിക്ക് ഞാൻ അയച്ചു നോക്കിയായിരുന്നു. പിന്നെ അവിടെ നോക്കുന്ന സമയത്ത് കുറെ മെയിൽ ഇങ്ങനെ വരുന്നുണ്ട്. രണ്ടു ദിവസം കൂടി 7 ദിവസത്തെ ഒരു ഗ്യാപ്പിൽ എനിക്കൊരു മെയിൽ വന്നു. അപ്പൊ എന്നോട് പറഞ്ഞു ഇതിന്റെ വീഡിയോ അയച്ചു കൊടുക്കാൻ വേണ്ടി തന്നു. അതിന് വീഡിയോ അയച്ചു കൊടുത്തു. അപ്പൊ ആദ്യം 25 സെക്കൻഡ്സിലായിരുന്നു ഞാൻ ചെയ്തിട്ട്. അപ്പൊ അവരെന്ന് പറഞ്ഞു 30 സെക്കൻഡ്സിലാക്കിയിട്ട് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 30 സെക്കൻഡ്സാക്കി അയച്ചു കൊടുത്തു. അങ്ങനെ അവര് പിന്നെ അങ്ങനെ വരുന്നത് ഞാൻ അതിന് അവരിങ്ങനെ പറയുന്നതിനനുസരിച്ച് ഞാൻ അങ്ങനെ ചെയ്തു കൊടുത്തു. അപ്പോഴാണ് എനിക്ക് പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റ് മെസ്സേജ് വന്ന് മെസ്സേജ് വന്ന സമയത്താണ് ഞാൻ തന്നെ അണ്ടറച്ചത്. ഈ ഒരു സംഭവത്തിൽ ഇങ്ങനെ കിട്ടുന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ വേറൊരു സബ്ജക്റ്റ് ആയിരുന്നു വിചാരിച്ചത്. അപ്പൊ ഗീതു ലാലേട്ടന്റെ വലിയൊരു ഫാനാന്ന് കേട്ടിട്ടുണ്ട്. അപ്പോ ലാലേട്ടനെ അയക്കാൻ വേണ്ടിട്ട് ഒരു ചിത്രം ഒക്കെ തയ്യാറാക്കിയിരുന്നു അല്ലേ? അപ്പൊ അതിനെ കുറിച്ച് എന്താണെന്ന് അറിഞ്ഞാ കൊള്ളാം. വേറൊരു സബ്ജക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ
ഞാന് ഉലുവനെ കൊണ്ട് മോഹൻലാലിനെ ചെയ്യാൻ വേണ്ടി വണ്ടർഫുൾ വണ്ടർഫുൾ ലാലേട്ടൻ അറിയണോ? അപ്പൊ ഞാനത് ഈ ഒരു സംഭവം ആയിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷെ അത് ഫ്ലോപ്പ് ആവരുത്, അയച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എത്തുമെന്നുള്ള അറിയാൻ വേണ്ടിട്ടാണ് ഈ സംഭവം ചെയ്തത്. പക്ഷെ അത് ഫ്ലോപ്പ് ആയില്ല, അത് ഞാൻ ഡയറക്റ്റ് അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ എത്തിച്ചിട്ടുണ്ട്. ലാലേട്ടന്റെ അടുത്ത് അത് എത്തിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ചെയ്തത്? ഞാനത് ഉലുവ വെച്ചിട്ടുള്ള മോഹൻലാലിന്റെ വീഡിയോസ് ഒക്കെ ഈ മുന്തിരി വള്ളി അടുത്ത് എടുക്കുമ്പോ നടക്കുമ്പോ ഗീതു ലാലേട്ടനായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ. അത് ഗീതു പങ്കെടുത്തിരുന്നു, വലിയ ഭാഗ്യാണത്. ഓക്കെ, താങ്ക് യു ഗീതു. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാന് ലാലേട്ടന്റെ ഒരു പിക്ചർ വെച്ചായിരുന്നു, അതും ലാലേട്ടൻ കണ്ട് അതിനെ പറ്റിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞു, ഭയങ്കര സന്തോഷമായിരുന്നു. അതിനൊക്കെ കാരണം നമ്മളെ പുതിയ വരുന്ന കത്തനാറ് ഫിലിമിന്റെ ലിറിസ്റ്റ് മരക്കാർ അറബിക്കടലിന്റെ സിംഹമാണോ? അല്ല, അതല്ല, ഇത് പുതിയ കത്തനാറ് അതിന്റെ ലിറിസ്റ്റ് ഉണ്ട് ആർ രാമാനന്ദ് പറഞ്ഞു. പിന്നെ രാമാനന്ദ് ചേട്ടനും പിന്നെ നമ്മളെ ദീപ്തി ചേച്ചിയില്ലേ, ദീപ്തി മീൻസ് ദീപ്തി ഐ പി എസ്, ഗായത്രി ചേച്ചി. ഗായത്രി ചേച്ചി ആണെങ്കിൽ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അത് കാണിച്ച സമയത്ത് തന്നെ അവർ ഭയങ്കര പ്രോത്സാഹനം. ഇപ്പൊ ഈ അവാർഡ് കിട്ടിയ സമയത്തും ഗായത്രി ചേച്ചിക്ക് ഭയങ്കര ആയിട്ട് എന്താ പറയാ, അവരൊരു അപ്രിസിയേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. അപ്പോ ഈ പറഞ്ഞു വന്ന എന്താ വെച്ചാ, ഈ ഒരു സംഭവം അല്ലായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ ഇതിന് കിട്ടിയല്ലോ, നമ്മള് സാമ്പിള് കൊടുക്കുന്നതിന് കിട്ടിയല്ലോ എന്നുള്ളത് ശരിക്കും ഒരു വണ്ടർ തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ നമ്മള് കൊടുക്കുന്ന സാധനത്തിന് കിട്ടുമോ കിട്ടുമോ എന്നുള്ള ഒരു രീതിക്കല്ലാണ്ട് നമ്മള് വെറുതെ അത് അതെല്ലാരും നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പൊ ആ ഒരു രീതിക്ക് അത് കിട്ടിയപ്പോ ഭയങ്കര ഹാപ്പിയായിരുന്നു. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇത്ര തന്നെയുള്ളൂ, എല്ലാരും ട്രൈ ചെയ്യുക. ഞാൻ ട്രൈ ചെയ്തിട്ടാണ് ഇത് കിട്ടിയെന്നുള്ളത് ഞാൻ പിന്നെ പറയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മള് ട്രൈ ചെയ്യാണ്ട് എവിടെ എത്തില്ല. ചെറിയൊരു കാര്യമാണെങ്കിലും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യമാണെങ്കിലും വിട്ട് കളയരുത്. ഓരോരുത്തർക്കും പല കഴിവായിരിക്കും, പല കഴിവായിരിക്കും. എന്റെ കൂടെ ഉള്ള ആൾക്കാർക്ക് ഇന്നെക്കാട്ട് വലിയ കഴിവുള്ള എത്രയോ ആളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ എത്രയോ എനിക്ക് കഴിവുണ്ട് എന്നുള്ളത് പുറത്തുള്ള ഒരാൾ പറഞ്ഞറിയുന്ന പോലെ പല ആൾക്കാരെ കഴിവും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ അവരോട് പറയാറുണ്ടായിരുന്നു, നിങ്ങൾക്കൊക്കെ ഇന്നത്തെ കഴിവുണ്ട്, എന്താ നിങ്ങൾ എന്നിട്ട് ഇങ്ങനെ പോവാത്തെന്ന് ചോദിക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് അവർ നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പൊ ഒരിക്കലും ഇങ്ങനെ എന്താ പറയാ, ഒരു ഡൗട്ട് അടിച്ചിട്ട് അല്ല, എന്നെ കൊണ്ട് അങ്ങനെ പറ്റില്ല എന്നുള്ള രീതിയിൽ നിൽക്കാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ പറ്റുന്നുള്ള ചോദിച്ചാൽ അത് ചെയ്യാൻ അത്രയുള്ളൂ. അച്ഛാ, കൊച്ചുമോക്ക് ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ട്, അപ്പൊ അതിന്റെ എടുക്കുകയാണ്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അവാർഡാണ് കൊച്ചുമോക്ക് കിട്ടിയത്. അപ്പം മുത്തച്ഛന് സന്തോഷമായല്ലോ. ഇത് നല്ല പാട്ട് പാടലെന്ന് കേട്ടിട്ടുണ്ട്. മുത്തച്ഛന് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടും. മുത്തച്ഛനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു പാട്ട് പാടും. ആര് വരും? ഓക്കെ, താങ്ക് യു ഗീതു, ഓൾ ദി ബെസ്റ്റ്. പറഞ്ഞോളൂ. എന്തായാലും വളരെ സന്തോഷമുണ്ട് ഈ ഒരു കാര്യം അറിഞ്ഞിട്ട്. ഇത്ര അമ്മച്ചനെയും കൂട്ടിയിട്ടാണ് ഇവിടെ വരെ വന്നത്, അപ്പൊ അതിന് ഭയങ്കര സന്തോഷമുണ്ട്. എന്നെ വന്ന സമയത്ത് എന്നോട് പറഞ്ഞ എന്താ വെച്ചാല് ട്രോഫി കണ്ടിട്ട് ഞാൻ ഒന്നും കൊണ്ടുപോകുന്നില്ലാന്നാണ്. പക്ഷെ അതൊന്നും വേണ്ട, ഇതിലും വലിയ ട്രോഫി ഒന്നും വേറെ കിട്ടില്ല. ഒരാള് നമ്മളൊരു കാര്യം അറിഞ്ഞിട്ട് നമ്മളെ തേടി വരിക എന്ന് പറഞ്ഞാൽ അതിലും വലുതായിട്ടുള്ള വേറെ ഒരു കാര്യമില്ല. അത് സത്യമായിട്ട് ഭയങ്കര ഹാപ്പി. താങ്ക് യു സോ മച്ച്.
ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോ നിങ്ങൾ ഒരിക്കൽ കൂടി പറയാണ്, ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ വീഡിയോ കാണുന്നെങ്കിൽ അപ്പൊ വീഡിയോക്ക് താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്യണം. പിന്നെ ബെല്ല് ഐക്കനോട് പ്രസ് ചെയ്താൽ ഞാൻ ചെയ്യുന്ന വീഡിയോകളുടെ തുടർന്നുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് എല്ലാവിധ പ്രോത്സാഹനം നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം, ബൈ, സീ യു. അച്ഛാ, കൊച്ചുമോക്ക് ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ട്, അപ്പൊ അതിന്റെ എടുക്കുകയാണ്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അവാർഡാണ് കൊച്ചുമോ കിട്ടിയത്. അപ്പം മുത്തച്ഛന് സന്തോഷമായല്ലോ അല്ലേ? ഇത് നല്ല പാട്ട് പാടലെന്ന് കേട്ടിട്ടുണ്ട്. മുത്തച്ഛന് വേണ്ടി ഒരു പാട്ട് പാട്, മുത്തച്ഛനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു പാട്ട് പാടി. ആര് പേര്? ഓക്കെ, താങ്ക് യു, ഗീതു, ഓൾ ദി ബെസ്റ്റ്. ചെറുപ്പ